സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളുടെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രിക്കൽ റൂമിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം നമ്മൾ മറ്റിൻ്റെ മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ റൂം ഡിസൈൻ ചെയ്യുന്ന ട്രഞ്ചിൻ്റെ വർക്കുകളൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ശേഷം നമ്മൾ ട്രാൻസ്ഫോർമർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പൊസിഷനിലാണ്. ഇവിടെ ചാനലിൽ ഈ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ചാനൽ 4 ഇഞ്ചിൻ്റെ MS ചാനലിൽ ഈ ഫിക്സ് സിമെൻറ്റിൽ ഉറപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്ഫോമറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ചാനലിൻ്റെ ഫിക്സിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വർക്കുകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ഒരു ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിൽ കുറച്ച് വീതി കൂടുതൽ. അവിടെ നമ്മൾ ചാനൽ ഡബിളാക്കിയിട്ടാണ് വെക്കുന്നത്. കാരണം ഇവിടെയാണ് ട്രാൻസ്ഫോർമറിൻ്റെ ഒരു ഏരിയ വരുന്നത്. ഈ ഒരു ഏരിയയിൽ അവിടെയാണ് വെയിറ്റ് കൂടുതൽ വരിക. അതുകൊണ്ടാണ് നമ്മളിവിടെ ഡബിൾ ചാനൽ വെച്ചിട്ട് ഈ ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മളെ ലോഡ് ബ്രേക്ക് സ്വിച്ചാണ് വരിക. അവിടെ വെയിറ്റ് കുറച്ച് കുറവുണ്ടാവുക. അപ്പോൾ അതിന് സിംഗിൾ ചാനൽ തന്നെ ധാരാളമായിരിക്കും. 4 ഇഞ്ച് ചാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ സിമെൻറ്റിൽ ഉറപ്പിച്ച് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫോർമറിൻ്റെ ഏരിയയിൽ ഇങ്ങനെയാണ് വരുന്നത്. അതിന് ശേഷമാണ് നമുക്ക് ട്രാൻസ്ഫോർമർ ഇങ്ങോട്ട് വെക്കേണ്ടതുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ അതിൻ്റെ ചാനൽ ഫിക്സ് ചെയ്യാണ്ട് ഉറപ്പിക്കാനുണ്ട്. പാനൽ ബോർഡ് നമ്മൾ ACൻ്റെ പാനൽ ബോർഡ് ഈ സൈഡിൽ വരും. MSP പാനൽ ബോർഡുകൾ ഈ ഒരു സൈഡിൽ. ഇത് ഫുള്ളായിട്ട് MSPയും അതുപോലെ അതിൻ്റെ കൂടെ APFC രണ്ടും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വലിയൊരു പാനൽ ബോർഡാണ് വരുന്നത്. ഇവിടൊക്കെ അതിനനുസരിച്ച് ഇവിടെ കട്ട് ചെയ്തിട്ട് ചാനല് ഫിക്സ് ചെയ്യാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് സപ്പോർട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിൽ പാനൽ ബോർഡ് വെക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു സൈഡിൽ വാളാണ് വരുന്നത്. അപ്പോൾ വാളിൽ കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് ഇവിടെ ഈ നമ്മൾ ഈ കോൺക്രീറ്റ് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്ക് ആയിട്ടുള്ളൂ. ഇന്നാന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ചാനൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി പാനൽ ബോർഡിൻ്റെ കറക്റ്റ് നമുക്ക് മെഷർമെൻറ്റ് കിട്ടണം. കാരണം ഫൗണ്ടേഷൻ്റെ നെട്ട് ബോൾട്ട് ഫിക്സ് ചെയ്യുന്ന ആ കറക്റ്റ് ഏരിയ നമുക്ക് കിട്ടണം മെഷർമെൻറ്റ്. അപ്പോൾ അതിന് കറക്റ്റാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വേണം നമുക്കത് ഈ ചാനലിൽ വെക്കാൻ. ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഫിക്സ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ഈ ചാനൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ വാട്ടർ ലെവലൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ അതിൻ്റെ ഈ 4 ഭാഗത്തും ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചെറിയ രീതിയിൽ ആടി കളിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ ഇതിൻ്റെ റൂഫിംഗ് ടോപ്പിലുള്ള വർക്കുകളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഫുള്ള് സ്ട്രെസ് വർക്കാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുമ്പ് ഈ ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഡിസൈനെ കുറിച്ച് ഒക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണാം. അതുപോലെ ഇലക്ട്രിക്കൽ വയറിങ്ങിനെ കുറിച്ചുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണണം. എന്നാലും നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ വരുള്ളൂ. പിന്നെ ട്രഞ്ചിൻ്റെ ഹൈറ്റ് 1 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ രീതി ഏകദേശം 1.5 മീറ്ററോളം ഉണ്ട് ഈ ഒരു സൈഡിലൊക്കെ വരിക. കാരണം നമ്മുടെ MSPൻ്റെ ഈ പാനൽ ബോർഡ് ഏകദേശം 70 സെൻറ്റിമീറ്ററോളം പാനൽ ബോർഡിൻ്റെ സൈസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി കണ്ടിട്ടാണ് നമ്മൾ ഇത്രയും വലിയ ഒരു ട്രഞ്ച് ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് ചാനൽ ഫുള്ള് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ചെയ്യാനുള്ള കാരണം. എല്ലാ ചാനലുകളും ഇൻസ്റ്റാൾ ഫിക്സ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷമുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.